ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ അംബർല മെഷീനിൽ എങ്ങനെയാണ് നൂലിടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നൂല് അതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിനെ നമ്മൾ സ്പൂൾ പിൻ എന്നാണ് പറയുക. അതിനുശേഷം നമ്മൾ ഈ മൂന്ന് ഹോള് കാണുന്നില്ലേ, അതിലേതെങ്കിലും ഒരു ഹോളിലേക്ക് നമുക്ക് നൂലിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് ഇതാണ് ടെൻഷൻ, ഇതിൻ്റെ ആ ഡിസ്ക് വഴി നൂലിനെ നമുക്ക് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നൂലിനെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ അതിനകത്തും കൂടി ഇട്ടിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് നൂലിനെ കയറ്റിയെടുക്കാം. ഈ ടെൻഷൻ്റെ ആ ഡിസ്ക് വഴി നൂലെടുക്കുന്ന സമയത്ത് നൂല് ഒരുപാട് ടൈറ്റ് ആവാതെയും ഒരുപാട് ലൂസ് ആവാതെയും കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴുകയുള്ളൂ, അല്ലെങ്കിൽ സ്റ്റിച്ച് എപ്പോഴും പൊട്ടി പൊട്ടി പൊക്കോണ്ടിരിക്കും. എന്നിട്ട് വേണ്ട ഈ ഒരു ഹോളിൽ കൂടെ നൂല് കയറ്റിയെടുക്കുക. ആ ഡിസ്ക് വഴി അങ്ങ് ചുറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു ഹോളിലും നട ഈ മൂന്ന് ഭാഗത്തായിട്ടും ഇങ്ങനെ നൂല് ചുറ്റിയെടുക്കാം. അതിനകത്ത് തന്നെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു രീതിക്കാണ്, ഇത്രയേ ഉള്ളൂ കാര്യം. പെട്ടെന്ന് തന്നെ നമുക്ക് നൂല് ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് സൂചിയിലേക്ക് നൂലിട്ട് കൊടുക്കാം. നൂലിടുന്ന സമയത്ത് നമ്മുടെ ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് വേണം എപ്പോഴും നൂലിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് മെഷീനിൽ നൂലിട്ട് കൊടുക്കാം. ഇനി അടുത്തത് ബോബിൻ കേസിൽ എങ്ങനെയാണ് നൂല് ചുറ്റേണ്ടത് നമുക്ക് നോക്കാം. ഇതാണ് ബോബിൻ കേസ്, ഇത് ബോബിനാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അതും നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്പൂൾ പിന്നിലേക്ക് നമ്മുടെ ത്രെഡിനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബോബിനിലേക്ക് നൂലൊരു മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഒരു പ്രാവശ്യമൊക്കെ ചുറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നൂൽ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് വേണ്ട ഈ ബോബിൻ വിൻറ്റർ, ഇതിന് ബോബിൻ വിൻറ്റർ എന്നാണ് പറയുക, അവിടേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ബോബിൻ വിൻറ്ററിൽ എങ്ങനെയാണ് ബോബിൻ ഇടേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നിട്ട് നൂല് പിടിക്കണ ഭാഗം ഇതേപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു നൂല് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൈകളൊന്നും ചലിപ്പിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ബോബിൻ്റെ എല്ലാ വശത്തേക്കും ഒരേപോലെ നമുക്ക് നൂല് ചുറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ കൈ ചലിപ്പിക്കാണ്ടിരുന്ന് കഴിഞ്ഞാലും ബോബിൻ്റെ ഏതെങ്കിലും ഒരു വശം കൊണ്ട് മാത്രം നൂല് കൂടുതലായും മറുഭാഗം കൊണ്ട് നൂല് വളരെ കുറവായിട്ട് നിൽക്കും. അപ്പോൾ സ്റ്റിച്ച് വലിയ സ്മൂത്തായി പോവുകയില്ല, ലൂസായി കഴിഞ്ഞാൽ അടിനൂലൊക്കെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു രീതിക്ക് വേണ്ടി ടൈറ്റ് ഇട്ടാണ്ട് എല്ലാ വശവും ഒരേപോലെ നിൽക്കത്തക്ക രീതിയിൽ നൂല് നന്നായിട്ട് ചുറ്റിയെടുക്കാം. ഇനി ബോബിൻ കേസ് എങ്ങനെയാണ് ഇടേണ്ടത് നോക്കാം. ഈ ഒരു ബോബിൻ ഇതാണ്ട് ഈ ഒരു കേസിലേക്ക് ഇട്ടതിന് ശേഷം ഈ നൂല് ആണ്ട് ഈ ഒരു വെട്ട് വഴി, ഇതിനകത്തൊരു വെട്ട് പോലെ കണ്ടില്ലേ, ഈ വെട്ട് വഴി വേണം നൂലിട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ പതുക്കെ ഇതേപോലെ വലിച്ചൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബോബിൻ കേസിൽ നൂല് സെറ്റായി വീണിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊന്ന് വലിച്ചു നോക്കുക. ഒരുപാട് ടൈറ്റും ലൂസും ആവാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ബോബിൻ കേസ് കിടക്കേണ്ടത്. അതേപോലെ നമ്മൾ നൂല് വലിക്കുമ്പോൾ ബോബിൻ ഇതുപോലെ കറങ്ങുന്നുണ്ടോ എന്നും കൂടെ നോക്കുക. കറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നൂലിട്ടത് കറക്റ്റായുള്ളൂ എന്നർത്ഥം. ഇനി കണ്ടിലേക്ക് ബോബിൻ കേസാണ് ഇതിൻ്റെ ഈ വെട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിക്ക് നമ്മുടെ ബോബിൻ അതിലേക്ക് ബോബിൻ കേസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മെഷീനിലും അതുപോലെ തന്നെ ബോബിൻ കേസിൽ നൂലിട്ടിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് പുറത്തെടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ പതുക്കെ ആ ഹാൻഡ് വീലൊന്ന് കറക്കുമ്പോഴത്തേനും അടിഭാഗത്തെ ആ ബോബിൻ കേസിലെ നൂല് മുകളിലേക്ക് പൊങ്ങി വരും. ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ പുറത്തെടുത്തിട്ടാൽ മാത്രം മതി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ടാണ് സ്റ്റിച്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത രീതികളും കറക്റ്റ് തന്നെയാണെന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇതാണ് പ്രഷർ ഫുഡ് ലിഫ്റ്റർ. ഇത് അതൊക്കെ പൊക്കി കഴിഞ്ഞാൽ ആ പ്രഷർ ഫുഡ് പൊങ്ങി വരും, താഴ്ത്തി കഴിഞ്ഞാൽ പ്രഷർ ഫുഡ് താന്നും കൂടി വരും. ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. വളരെ നന്നായിട്ടാണ് എനിക്ക് സ്റ്റിച്ച് വീണിട്ടുള്ളത്. ഈ ഒരു രീതിക്കാണ് നമ്മൾ മെഷീനിൽ നൂലിടുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്